ഇന്നത്തെ ചിന്തയ്ക്കായി 23-ാം സങ്കീർത്തനത്തിൻ്റെ 23-ാം സങ്കീർത്തനത്തിൻ്റെ 2-3 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഇടയൻ്റെ കരുതലുകളെയാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിൽ ആടുകളെ ഇടയൻ കിടത്തുകയും നടത്തുകയും ചെയ്യുന്നു. നടപ്പും കിടപ്പും ഇത് ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യമാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ നടത്തുന്നു, പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതകളിൽ നടത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നത്. കർത്താവ് ഏറ്റവും പ്രധാനമായത്, അതല്ലെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനമായത് പ്രാണനെ തണുപ്പിക്കുക എന്നുള്ളതാണ്. പ്രാണനെ തണുപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വായിച്ചു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഈ ശരീരത്തെ ദൈവം കരുതുന്നുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പ്രാണനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ രണ്ട് വാക്യങ്ങൾ അതിനെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന രണ്ട് വാക്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യവും 10-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യവും രണ്ടും നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്നെ ജീവനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അവിടെ ജീവനാണ് 1-ാം സ്ഥാനം നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ 10-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. ദേഹത്തെ മാത്രം കൊല്ലുവാൻ കഴിവുള്ളവന് നീ ഭയപ്പെടണ്ട, പിന്നെയോ ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവേ. അവിടെയും ജീവനാണ് അല്ലെങ്കിൽ ദേഹിക്കാണ് ആ പ്രാണനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ നമ്മുടെ ശരീരം വില കുറഞ്ഞതാണ് അല്ലെങ്കിൽ വിലയില്ലാത്തതാണ് എന്നൊന്നും കരുതാൻ പാടില്ല. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവത്തിന്റെ വചനത്തിൽ അതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം 1-ാം സ്ഥാനം നൽകുന്നത് പ്രാണനാകുന്നു എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് യോഹന്നാന്റെ ലേഖനം നമ്മൾ പരിശോധിക്കുമ്പോൾ 3-ാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും ഇരിക്കുക, അഥവാ ശുഭമായും സുഖമായും ഇരിക്കുക എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. അപ്പോ ആത്മാവ് സുഖമായിരിക്കുമ്പോൾ മാത്രമേ സകലത്തിലും സുഖമായിരിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇടയൻ എന്ത് ചെയ്യുന്നത്, ഈ പ്രാണനെ തണുപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിന് വേണ്ടി അവൻ നടത്തുകയും കിടത്തുകയും ചെയ്യുന്നതാണ്. പ്രാണൻ സുഖമായിരിക്കണമെങ്കിൽ നടപ്പും കിടപ്പും സുഖമായിരിക്കണം എന്നാണ് ഇതിൽ നമുക്ക് ചേർത്ത് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ ഇടയൻ എന്ത് ചെയ്യുന്നു? കിടപ്പും നടപ്പും, അവൻ നടത്തുകയും കിടത്തുകയും ചെയ്യുന്നു. അതെ, 1-ാമത്തെ കാര്യം അവൻ കിടത്തുന്നു. ഈ ഇടയൻ എവിടെയാ കിടത്തുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ കിടത്തുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന ഇടയൻ, വിശ്വാസമുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനത്തെയാണ് അത് കാണിക്കുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ കിടത്തുന്നു. ഈ പുൽപ്പുറങ്ങളാകുന്ന വചനത്തിൽ നല്ല ഇടയനാകുന്ന കർത്താവ് നാം ആകുന്ന ആടുകളെ കിടത്തുകയാണ്. പുൽപ്പുറങ്ങളിൽ കിടത്തുന്നുകൊണ്ട് സമൃദ്ധി അനുഭവിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കുന്ന, എപ്പോഴും സമൃദ്ധിയിലായിരിക്കുന്ന ആടുകളെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഭക്ഷണത്തിന് യാതൊരു പ്രയാസവുമില്ല, ഭംഗിയായി ആ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു. നടന്നും തിന്നാം, കിടന്നും തിന്നാം, ഒരു കുഴപ്പവും ഇല്ല. ആവശ്യം പോലെ ഭക്ഷിക്കുവാനുള്ള സമൃദ്ധി ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ സാധാരണ ആട് കിടക്കണമെങ്കിൽ 4 കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ ആടുകൾ കിടക്കണമെങ്കിൽ, അല്ലെങ്കിൽ കിടന്നുറങ്ങണമെങ്കിൽ അതിന് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ഒന്നാമത്തെ കാര്യം എന്നുള്ളത് സുരക്ഷിതത്വമാണ്. സുരക്ഷിതത്വം, സുരക്ഷിതത്വം ഇല്ലെങ്കിൽ ആടുകൾ കിടക്കുകയില്ല. ഭയപ്പാട് എപ്പോഴെങ്കിലും ആടുകൾക്കുണ്ടായാൽ ആടുകൾ എഴുന്നേറ്റ് നിൽക്കത്തേ ഉള്ളൂ. ഒരിക്കലും രാത്രിയോ പകലൊന്നും ആട് കിടക്കത്തില്ല. ആട് പോയി എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ആട് വളർത്തിയിട്ടുള്ളവരായിരിക്കാം നമ്മൾ പലരും. എനിക്ക് നന്നായി പരിചയമുണ്ട്. എനിക്ക് ധാരാളം ആടുകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആടുകളെ വളർത്തുന്നതും അതിനെ പോഷിപ്പിക്കുക പോഷണം കൊടുക്കുന്നതൊക്കെ ഞാൻ നന്നായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാകുന്നു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഭയമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ ആടുകൾക്ക് കിടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഇടയം ചെയ്യുന്നതും എന്താണ്? വളരെ സുരക്ഷിതത്വം ആടുകൾക്ക് നൽകുന്നതായിട്ട് കാണുവാൻ കഴിയും. നാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നീ എന്നോട് കൂടെയിരിക്കുന്നുവല്ലോ, കൂരയിൽ താഴ്വിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കാരണം എന്താണ്? ആടുകൾ എപ്പോഴും നിർഭയമായിരിക്കുവാൻ, സുരക്ഷിത ബോധമുള്ളവരായിരിക്കുവാൻ വേണ്ടി ആടുകൾ എപ്പോഴും ആടുകളോട് കൂടെ ഈ ഇടയിലുണ്ട് എന്നുള്ളതാണ് ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മത്തായി സുവിശേഷം 28:20 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇത് തന്നെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നൊക്കെയും പ്രഭാരിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുകയും ഞാനോ അടുത്ത വാക്ക് ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഒറ്റയ്ക്കല്ല ആടുകളെ അയക്കുന്നത് ഈയിടയിൽ. ഈ ഇടയൻ എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുകയാണ്. അല്പം പോലും ഭയം തരാത്ത നിലയിൽ, ഭയം ഇല്ല ഭയപ്പെടേണ്ട എന്നുള്ള ഭയം നൽകാത്ത നിലയിൽ, അല്ലെങ്കിൽ ഭയം ഉണ്ടാകാത്ത നിലയിൽ ആടുകളോട് കൂടെ ഇരിക്കുന്ന ഇടയൻ ഈ പ്രേത പുസ്തകത്തിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നും വായിച്ച് ആശ്വസിക്കുവാനായിട്ട് ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നോക്കുക, സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ മാത്രമേ ആടുകൾക്ക് വിശ്രമിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഒന്ന്, ആട് വിശ്രമിക്കണമെങ്കിൽ സുരക്ഷിത ബോധം ഉണ്ടാകണം. ഈ നല്ല ഇടയനാവുന്ന കർത്താവ് നമുക്കും സുരക്ഷിതത്വം നൽകുന്നു എന്നുള്ളത് കാണുവാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ആടുകൾ കിടക്കണമെങ്കിൽ തമ്മിൽ തമ്മിലുള്ള ബന്ധം ശരിയാണെങ്കിൽ മാത്രമേ ആടുകൾക്ക് വിശ്രമിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഏതെങ്കിലും തിരിഞ്ഞു കുത്തുന്ന ആട് അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മറ്റേ ആട് ഒരിക്കലും കിടക്കത്തില്ല, രണ്ടും കിടക്കത്തില്ല. കാരണം ഒന്നിന് കുത്താൻ നോക്കുന്നു, മറ്റൊന്ന് കുത്തുമല്ലോ എന്ന് ഓർത്ത് നിൽക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കത്തുള്ളൂ, രണ്ടുപേരും ഉറങ്ങത്തില്ല. അപ്പൊ തമ്മിൽ തമ്മിലുള്ള ബന്ധം, കൂട്ടിലുള്ള ബന്ധം ശരിയല്ലെങ്കിൽ ആടുകൾ ഉറങ്ങാനായിട്ട് ഒക്കത്തില്ല. സുരക്ഷിതത്വം ബോധം മാത്രമല്ല, തമ്മിൽ തമ്മിലുള്ളതായിരിക്കുന്ന ആ ബന്ധം ശരിയായി സൂക്ഷിച്ചാൽ മാത്രമേ ആടുകൾക്ക് ഉറങ്ങാനായിട്ട് കഴിയുകയുള്ളൂ. ഞാനിതിന് സാധാരണ ഈ ആട്ടിടയന്മാരും ആടുകളും തമ്മിലുള്ള ആ ഒരു തലത്തിലുള്ളതായിരിക്കുന്ന ഭാഷയ്ക്ക് ഇതിന് പറയുന്നത് തൊഴുത്തി കുത്ത് എന്നാണ്. തൊഴുത്തി കുത്ത്, തൊഴുത്തിൽ കുത്തുണ്ടായാൽ എന്ത് ചെയ്യത്തില്ല, അവിടെ ഉറങ്ങത്തില്ല, ആരെപ്പോഴും ഭയമായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്ത്, ആ കുത്തുന്ന ആ മനോഭാവം ഉണ്ടായാൽ ആടുകൾക്ക് കിടക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ തൊഴുത്തി കുത്ത് ഒഴിവാകുന്നിടത്താണ് സുരക്ഷിത ബോധം ഉണ്ടാകുന്നത്. നല്ല ഇടയനാകുന്ന കർത്താവ്, നല്ല ഇടയനാകുന്ന ദൈവം നമുക്ക് സുരക്ഷിതത്വം തരിക മാത്രമല്ല, തൊഴുത്തി കുത്തല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ പരിഹാരം നൽകുന്നവനാകുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തമ്മിൽ തമ്മിൽ ബഹുമാനിക്കാൻ കഴിയാതെ പോകുന്നിടത്താണ് ഈ തൊഴുത്തി കുത്തുണ്ടാകുന്നത്. തമ്മിൽ തമ്മിൽ ബഹുമാനിക്കാൻ കഴിയാതെ പോകുന്നിടത്താണ് തൊഴുത്തി കുത്ത് ഉണ്ടാകുന്നത്. അതിന് ഇത്രയേ ഉള്ളൂ, ബഹുമാനിക്കപ്പെടണം എന്ന് ചിന്തിക്കാതെ ബഹുമാനിക്കാൻ ശ്രമിച്ചാൽ ആ പ്രശ്നം ഒഴിവാക്കുവാനായിട്ട് കഴിയും. നാം ആ നാടുകളുടെ ബന്ധത്തിൽ തമ്മിൽ തമ്മിൽ ആ ഐക്യത നിലനിർത്തണമെങ്കിൽ, തമ്മിൽ തമ്മിൽ തൊഴുത്തി കുത്തില്ലാതിരിക്കണമെങ്കിൽ, തമ്മിൽ തമ്മിൽ ഐക്യത നിലനിർത്തണമെങ്കിൽ ബഹുമാനിക്കപ്പെടാനല്ല ബഹുമാനിക്കുവാൻ ശ്രമിക്കുക. അവിടെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത്. അത് പലപ്പോഴും വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. നാം എല്ലാവരും ബഹുമാനിക്കപ്പെടാനാണ് ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും ബഹുമാനിക്കപ്പെടണം. ദേവദാസന്മാർ വിചാരിക്കും എല്ലാവരും എന്നെ ബഹുമാനിക്കണമെന്ന്. ദേവദാസന്മാരെ കുറിച്ച് വളരെ മറ്റുള്ളവർ വിചാരിക്കുന്നു, ആ അവൻ ദേവദാസനല്ലയോ, ഞങ്ങളെ ബഹുമാനിക്കട്ടെ എന്ന്. ആളുകൾ തമ്മിൽ തമ്മിൽ എന്ന് വിചാരിക്കുന്നു, ആ അവരെന്നെ ബഹുമാനിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം
കൊടുക്കാനല്ല ബഹുമാനം സ്വീകരിക്കുവാൻ വേണ്ടി ഒഴുങ്ങിയിരിക്കുകയാണ്. ആരും ബഹുമാനം കൊടുക്കാനായിട്ട് ഇല്ല. അവിടെ വരുമ്പോഴാണ് അത് കിട്ടാതെ വരുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കാനിടയാകുന്നത്. പ്രശ്നങ്ങളുടെ ലേബൽ ഇതൊന്നും ആയിരിക്കത്തില്ല കേട്ടോ, പ്രശ്നങ്ങളുടെ ലേബൽ ഇതൊന്നും ആയിരിക്കത്തില്ല. എവിടെ പ്രശ്നം ഉണ്ടായോ നിങ്ങൾ ശ്രദ്ധിച്ചോ? അങ്ങനെയെല്ലാം മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, മെയിൻ പ്രശ്നം ബഹുമാനിക്കപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്റെ പ്രിയമുള്ളവരെ, സകല മഹത്വവും ബഹുമാനവും കർത്താവിന് അർപ്പിച്ചിട്ട് നാം ദൈവസ്ഥലം താണിരിക്കുക. ബഹുമാനം എടുക്കുന്നവർക്ക് എടുക്കട്ടെ, നമ്മൾ കർത്താവിന് സ്ഥലം താണിരുന്നാൽ, ഈ ഇടയന്റെ സന്നദ്ധയിൽ സമ്പൂർണമായി ആശ്രയിച്ചിരുന്നാൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇതിന് ഉത്തമ ഉദാഹരണമാണ് തൃത്വം എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 17:21 വാക്യം നമ്മൾ വായിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 11 അതിന്റെ 21 വാക്യം,